മാധ്യമ സ്വാതന്ത്ര്യം അടിച്ചമർത്തുന്നതിനെ സംബന്ധിച്ച്, മാധ്യമങ്ങളെ നിശബ്ദരാക്കുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ മാധ്യമങ്ങളെ നിശബ്ദരാക്കുന്നത് സത്യത്തിൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമല്ല. അടിയന്തരാവസ്ഥ കാലം നമ്മുടെ ഓർമ്മകളിലുണ്ട്, ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അടിയന്തരാവസ്ഥയിൽ മാധ്യമങ്ങൾ നിശബ്ദരായതിനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇപ്പോൾ ഓർക്കുമ്പോൾ കൗതുകം തോന്നിയേക്കാം. ഭരണകൂടം ഇരിക്കാൻ ആഗ്രഹിച്ചപ്പോഴേക്ക് മുട്ടുകാലിലിടഞ്ഞവർ എന്ന് അന്നും പറഞ്ഞത് അദ്വാനിയായിരുന്നു. അന്ന് നമ്മുടെ രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ അധികവും വളരെയേറെ അച്ചടക്കമുള്ളവരായി അടിയന്തരാവസ്ഥയുടെ സ്തുതിപാഠകരായി മാറിയ അനുഭവമുണ്ട്. നിഖിൽ ചക്രവർത്തിയുടെ മെയിൻ സ്ട്രീം പോലെ, രാജ്മോഹൻ ഗാന്ധിയുടെ ഹിമ്മത്ത് പോലെ, പ്രവേശ് താപ്പറുടെ സെമിനാർ പോലെ അടച്ചു പൂട്ടേണ്ടി വന്ന ചില മാധ്യമങ്ങളെ ഞാൻ കാണാതിരിക്കുന്നില്ല. കേരളത്തിലുമുണ്ട്. എന്നാൽ അങ്ങനെ വിരലിലുണ്ടാവുന്നവരുടെ ചെറുത്തുനിൽപ്പുകളുടെ ചരിത്രമാണ് അന്നുള്ളത്. മറ്റെല്ലാവരും കീഴടങ്ങുകയായിരുന്നു. ഇപ്പോഴോ ഫാസിസത്തിൻ്റെ കാലൊച്ച കേട്ടു തുടങ്ങുമ്പോഴേ പരാജയം സമ്മതിക്കുക എന്നതല്ല, ഈ ജനാധിപത്യ വിരുദ്ധ നടപടികളുടെ വക്താക്കളായി മാറാൻ ഒരു മടിയും കാണിക്കാത്തവരായി നമ്മുടെ പ്രധാന മാധ്യമങ്ങളാകെ മാറി. എങ്ങനെയാണ് മാധ്യമങ്ങളെ നിശബ്ദരാക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് ബഹുമാന്യനായ ശ്രീ എം ജി രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ആദ്യ ഭാഗം സൂചിപ്പിച്ചത്. അതിനോടൊന്നും വിയോജിപ്പില്ല. മാത്രവുമല്ല, ചില ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റിന് ഒരു വിരുന്ന് കൊടുത്തു, ഒരു അത്താഴ വിരുന്ന് കൊടുത്തു. പ്രധാനമന്ത്രിയെയും ക്യാബിനറ്റ് മന്ത്രിമാരെയും ഒക്കെ ക്ഷണിച്ച അത്താഴ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ട മറ്റൊരു അതിഥി മലയാള മനോരമയുടെ മേധാവിയായിരുന്നു. മലയാള മനോരമ ചാനലിൻ്റെ ന്യൂസ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യാൻ അവർ ക്ഷണിച്ചത് ഒരിക്കൽ പോലും മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാവാത്ത പ്രധാനമന്ത്രിയെയുമായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിന്റെ പുതിയ മന്ദിരം രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ട ദിവസം ലോകത്തിൻ്റെ മുൻപാകെ ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ തലകുനിച്ചു നിന്ന ദിവസമാണ്. മതനിരപേക്ഷത അടിത്തറയായി പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ പാർലമെന്റ് മന്ദിരം ഒരു കൂട്ടം വർഗീയവാദികളായ പുരോഹിതന്മാർ ഹൈജാക്ക് ചെയ്യുന്ന കാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ കളങ്കമാണ്. പക്ഷെ മലയാള മനോരമ ദിനപത്രത്തിൻ്റെ അന്നത്തെ വാർത്തയുടെ തലക്കെട്ട് സമർപ്പണം എന്നായിരുന്നു. സമർപ്പണം. മാതൃഭൂമിയുടെ തലക്കെട്ട് ഇനി പുതിയ ഇന്ത്യ എന്നായിരുന്നു. ദേശാഭിമാനി അന്ന് കൊടുത്ത തലക്കെട്ട് ഇതല്ല ഇന്ത്യ എന്നാണ്. ടെലഗ്രാഫ് ദിനപത്രം അന്ന് നൽകിയത് ഒരൊറ്റ വാചകമായിരുന്നു, 2023 BC. അപ്പോൾ പ്രതിഷേധം ചില കോണുകളിൽ മാത്രമായി ഒതുങ്ങിപ്പോവുകയും മറ്റ് പ്രമുഖ മാധ്യമങ്ങളാകെ ഇപ്പോഴത്തെ ജനാധിപത്യ വിരുദ്ധ മതനിരപേക്ഷതയെ തകർക്കുന്ന നയങ്ങളുടെ നടത്തിപ്പുകാരോടൊപ്പം അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മുടെ മുൻപിലുണ്ട്. നിശബ്ദരായി കഴിഞ്ഞു ഇന്ത്യൻ മാധ്യമലോകം. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ടെലഗ്രാഫ് എങ്ങനെ ഇത്ര കരുത്തോടെ നിൽക്കുന്നു എന്ന്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം കേട്ടത് എഡിറ്റർ രാജഗോപാൽ ആ സ്ഥാനത്ത് നിന്ന് മാറി എന്നാണ് കേട്ടത്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം.